രണ്ട് ദിവസം കഴിഞ്ഞ് യേശു ഗലീലയ്ക്ക് യാത്രയായി. ഒരു പ്രവാചകനും സ്വന്തം ദേശത്ത് മാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ പറഞ്ഞിരുന്നു. ഗലീലയിലെത്തിയപ്പോൾ ആ ദേശനിവാസികൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. പെസഹ പെരുന്നാളിന് അവരും പോയിരുന്നതുകൊണ്ട് യേശു ജെറുസലേമിൽ ചെയ്തതെല്ലാം അവർ കണ്ടിരുന്നു. താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ അദ്ദേഹം വീണ്ടും വന്നു. കഫർനഹൂമിലെ ഒരു രാജവൃദ്ധിൻ്റെ മകൻ രോഗബാധിതനായി കിടപ്പിലായിരുന്നു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നിട്ടുണ്ടെന്ന് കേട്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് യേശു വന്ന് മരിക്കാറായി കിടക്കുന്ന മകനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അപ്പോൾ, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജസേവകൻ അദ്ദേഹത്തോട്, പ്രഭു, എന്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് വരേണമേ എന്ന് പറഞ്ഞു. യേശു അയാളോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ആ മനുഷ്യൻ യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് അവിടെ നിന്ന് പോയി. അയാൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ദാസന്മാർ അയാളെ എതിരേറ്റു. മകന് സൗഖ്യം ലഭിച്ചത് എപ്പോഴെന്ന് ചോദിച്ചതിന്, ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒരു മണിക്ക് പനി അവനെ വിട്ടുമാറി എന്നവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞ സമയം അതുതന്നെ ആയിരിക്കുമെന്ന് ആ പിതാവ് ഓർമ്മിച്ചു. അങ്ങനെ അയാളും ഭവനത്തിലുള്ളവരെല്ലാവരും വിശ്വസിച്ചു. യഹൂദയിൽ നിന്നും ഗലീലയിൽ വന്നതിനു ശേഷം യേശു ചെയ്ത രണ്ടാമത്തെ അത്ഭുത ചിഹ്നമായിരുന്നു ഇത്.